Hi dears, ellavarkum njangalude pudiyoru video like swagatham. Appol innathe video raval tottu vaynaram varayulla nammude veettile kunju kunju karyangal ulkolichu oru kunju video aayittana vannekkanade. Video kandu ishtapeduvaanengil like cheyanum subscribe cheyyada kaanana kootukar undengil onnu subscribe cheythu kootakkum cheyanatto. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോയാലോ. ഇത് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുപ്പത്തി കത്തിക്കാൻ നോക്കുവാണ് കേട്ടോ. അപ്പോൾ ചാരമൊക്കെ ഒന്ന് അടിച്ച് ഒതുക്കി കളയുവാണേ. പിന്നെ ചാരം വാരിക്കളയാനുണ്ട്. വാരിക്കളഞ്ഞിട്ട് വേണം തീ കത്തിക്കാൻ. പിന്നെ മുറ്റത്ത് അടുപ്പ് കത്തിച്ചതുകൊണ്ട് അവിടുന്ന് തീക്കാനും എടുത്ത് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് തീ കത്തിക്കാൻ എളുപ്പമാണ്. ചാരം വാരിടുന്ന ചെറിയ പാത്രമാണ് കേട്ടോ. ഇതിലോട്ടാണ് ചാരമൊക്കെ വാരിയിടുന്നത്. പിന്നെ ഈ പാത്രം നിറയുമ്പോൾ ചാരമൊക്കെ എടുത്തിട്ട് ചീനി മുളകിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ പയറിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടിടും കേട്ടോ. ഞാനിപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് കാണുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞാറ്റിയും ചേട്ടായും മുറ്റത്തു കൂടെ നടക്കുന്നുണ്ട്. റോഡിൽ കൂടെ മുകളിൽ നടട്ടിങ്ങനെ ഒന്ന് സ്പീഡ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അത്രയും സമയം പോരുന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ആ തീക്കനലൊക്കെ വെച്ചിട്ട് ആ തീ അടുപ്പ് തീ കത്തിച്ചിട്ടുണ്ട്. കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചിട്ടോ. എന്നിട്ട് വെള്ളം നന്നായിട്ട് ചൂടായതിനു ശേഷം അരിയൊക്കെ ഇട്ടു. അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞു. ഇനി രാവിലത്തെ കറികളൊക്കെ ഉണ്ടാക്കണം. ഇന്നുണ്ടാക്കാൻ പോകുന്ന കറി കപ്പളങ്ങ മെഴുക്ക് പുരട്ടി മാങ്ങാക്കറിയുമാണ്. അപ്പോൾ ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാട്ടോ മാങ്ങാക്കറി. അപ്പോൾ മാങ്ങാക്കറിയാട്ട് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ കപ്പളങ്ങ കൊച്ചിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കപ്പളങ്ങയാണ്. അത് ഇനിയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ മെഴുക്കോട്ട് വെക്കുന്നത്. പണിയുടെ ഒപ്പം തന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളം കൂടി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു പണി തീർന്നല്ലോ. ഇതാ കപ്പളങ്ങ ഇതാ തൊലി കളഞ്ഞ് ചെത്തി എടുക്കുന്നുണ്ട്. പിന്നെ ഇത് നാടൻ കപ്പളങ്ങ അല്ല കേട്ടോ, ബ്ലോക്ക് കപ്പളങ്ങയാണ്. നാടൻ കപ്പളങ്ങയൊക്കെ നല്ല രുചി. ബ്ലോക്ക് കപ്പളങ്ങ ഈ കല്ല് പോലെ ഇരിക്കും കേട്ടോ, വലിയ രുചിയൊന്നും ഉണ്ടാവില്ലേ. പക്ഷേ വലുതായിട്ട് വളരും, ഒത്തിരി വലിയ കപ്പളങ്ങയാവേ. ഇതാ കപ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ടോ, നല്ലൊരു കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കപ്പളങ്ങ മെഴുക്കോട്ട് ഉണ്ടാക്കാൻ നോക്കുവാണ്. അതിന് അടുപ്പത്തെ തീ കത്തിക്കാൻ നോക്കുവാണ് കേട്ടോ. കപ്പളങ്ങയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ. ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ടേ. അപ്പോൾ അതൊക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേഗിച്ച് താമസം ഉണ്ടാവുമായിരിക്കുമല്ലോ. അതങ്ങനെ വേവുന്നോണ്ടിരിപ്പുണ്ട്. ഇനി ഞാൻ മാങ്ങാക്കറി വയ്ക്കാൻ നോക്കുവാണേ. മാങ്ങ ഏതാ നല്ല പുളിയ മാങ്ങ കേട്ടോ. ഈ ഒരു കുഞ്ഞൊരു കഷ്ണം കഴിച്ചോണ്ട് എൻ്റെ പല്ലെല്ലാം പൊളിച്ചു. അത്രയ്ക്ക് നല്ല ഭയങ്കര പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ മാങ്ങ ഏതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ വലിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഇത് അതും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അതാ മാങ്ങയൊക്കെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വട്ടത്തി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചുമന്നുള്ളി അരിഞ്ഞെടുത്തു. തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ചോറ് അപ്പോഴത്തേക്ക് വെന്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറൊക്കെ വാർത്തിട്ട് ഞാൻ വീണ്ടും അടുപ്പത്ത് തന്നെ കറിയൊക്കെ വെക്കണത്. പിന്നെ പിള്ളേരൊക്കെ പോയായിരുന്നു, സ്കൂളിലോട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് സാവകാശം കറി വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് വെക്കുവാണേ. എണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടോ. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തില്ലേ അതൊക്കെ ഇങ്ങോട്ട് ഇടുവാണേ. പിന്നെ നല്ല തീ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടുപ്പിൽ നല്ല തീയാണ്. രാവിലെ തൊട്ട് കത്തിച്ചുകൊണ്ടിരുന്നല്ലേ. അപ്പോൾ അതിൻ്റെ നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതാ ഒരു വിറകെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, ചൂടൊന്ന് കുറയാനായിട്ട്. തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ഒരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കൂടി ഇടാം കേട്ടോ. അപ്പോൾ ചുമന്നുള്ളി ഞാൻ എല്ലാം ഇടുന്നുണ്ട്. പാകത്തിന് ഉപ്പ് പൊടിയും കൂടി ഇടാവേ. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. പിന്നെ ചുമന്നുള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചമാങ്ങയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാവേ. മാങ്ങ ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ, നല്ലോണം വേവൊന്നും വേണ്ടേ. വെന്ത് കഴിയുമ്പോൾ വെന്ത് കുഴഞ്ഞു പോകും. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർക്കാവേ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാൻ ഇതിൽ നല്ല എരിവുള്ള മുളക് ചേർത്തതുകൊണ്ട് മുളക് പൊടി ചേർക്കണില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ചേർക്കണുള്ളേ. അങ്ങനെ പൊടികളൊക്കെ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. തേങ്ങാപ്പാൽ നേരത്തെ റെഡിയാക്കി വെച്ചായിരുന്നു, അതും കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആകും കേട്ടോ.
നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചേട്ടായിട്ട് ചോറിനും ഈ കറിയായിട്ട് കൊടുത്തു വിടുന്നത് മാങ്ങ കറിയും കപ്പളങ്ങ മെഴുക്ക് പുരട്ടിയും പിന്നെ ഇത്തിരി നാരങ്ങ അച്ചാറും. അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അവസാനം ഞാനും കഴിക്കുവാണ് കേട്ടോ. ഞാൻ ആ ചട്ടിയിൽ ചോറിട്ട് ഇളക്കിയിട്ട് കഴിക്കണത്. അതിലോട്ട് കപ്പളങ്ങ മെഴുക്ക് പുരട്ടിയും പിന്നെ മാങ്ങാക്കറിയും പിന്നെ എന്നാ വാവയ്ക്ക് തക്കാളി ചമ്മന്തി ആക്കി കൊടുത്തായിരുന്നേ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് മൂന്നും കൂട്ടി ആ ചട്ടിയിൽ ഇളക്കിയിട്ടാണ് കഞ്ഞി പിടിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മാങ്ങാക്കറിയും പ്രത്യേകിച്ച് പറയണ്ട, മാങ്ങയ്ക്ക് പുളിയുള്ള മാങ്ങക്കറിയാണ് ഏറ്റവും ടേസ്റ്റ്. തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മധുരവും മാങ്ങയുടെ പുളിയും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞത് ആ പാത്രം കഴുകാൻ ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ. ഒത്തിരി പാത്രം കഴുകാനുണ്ടായിരുന്നേ. എല്ലാം ഇങ്ങനെ തേച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടന് വികൃതിയായിട്ട് എൻ്റെ കൂടെ തന്നെ ഇരിപ്പുണ്ട്. അവന് കുറേ നേരം എന്നെ വിളിച്ചിട്ട് കളിക്കാനൊക്കെ, ഞാൻ കുറച്ച് നേരം അവനോട് കളിക്കാനൊക്കെ പോയി. പിന്നെ ഞാൻ പാത്രം കഴുകാണ്ട് അമ്മ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് ടി വി കാണിച്ചിട്ട് ഇത്തിരി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. രാവിലത്തെ കറി തന്നെയാണ് കേട്ടോ ഉച്ചയ്ക്കും കഴിക്കാനുള്ളത്. അതുകൊണ്ട് ഇനി ഉച്ചയ്ക്ക് കറികളൊന്നും വയ്ക്കാനൊന്നും ഇല്ല കേട്ടോ. ഇനി അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും പിന്നെ കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഒരുവിധമൊക്കെ പണികളൊക്കെ രാവിലത്തെയും ഉച്ചക്കത്തെ പണികളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. ഇനി പിള്ളേർ വന്നു കഴിയുമ്പോഴുള്ള ഒരു ഇച്ചിരി തിരക്കൊക്കെ ഉള്ളേ. പിന്നെ ഇത് വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്ക് സന്ധ്യയൊക്കെ ആവുമല്ലോ. അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ട് വേണം ഇനി ചായയൊക്കെ വെക്കാനായിട്ടേ. അപ്പോൾ പിള്ളേരൊക്കെ നാമം ചൊല്ലുക കേട്ടോ. നാമൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഒരു 6:30 കഴിഞ്ഞപ്പോൾ അവിടെ അവലെ നനയ്ക്കാൻ നോക്കുവാണേ. ഇത് ഞായറാഴ്ചത്തെ ബാക്കിയുള്ള അവല കേട്ടോ. ഞായറാഴ്ച പ്രാർത്ഥന ഉണ്ടായിരുന്നല്ലോ, അന്നേരം അവലും മലരൊക്കെ മേടിച്ചായിരുന്നേ. അപ്പോൾ അതിൻ്റെ നിന്ന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതിന്ന് എടുത്തതാണ് കേട്ടോ മലരും അവലും. ഇനിയും കുറച്ച് ബാക്കിയുണ്ട്, അത് പിന്നെ വേറൊരു ദിവസം എടുക്കാമെന്ന് കരുതി മാറ്റി എടുത്ത് വെച്ചു. ഒത്തിരി എടുത്താൽ ആരും കഴിക്കില്ലേ. അപ്പോൾ ഇത് കുറച്ച് എല്ലാവർക്കും പാകത്തിനായിട്ടുള്ളത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ശർക്കര, മറിയർ ശർക്കര ആട്ടോ ഞങ്ങൾ എടുക്കുന്നത്. മറിയർ ശർക്കര ഇതാ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നനവ് കൊണ്ട് തന്നെ അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിക്കോളൂ കേട്ടോ. നല്ല നനവുള്ള തേങ്ങ വേണം. ഈ കൊപ്ര, ഈ ഉണങ്ങിയ പോലത്തെ തേങ്ങയില്ലേ, ആ തേങ്ങയാണെങ്കിൽ അവല ശരിക്കും നനയില്ല. അപ്പോൾ അന്നേരം വെള്ളം ചേർക്കട്ടോ, തളിച്ചു കൊടുക്കേണ്ടി വരും. ഇത് നല്ല നനവുള്ള തേങ്ങയാട്ടോ, നല്ല തേങ്ങ വെള്ളമൊക്കെ ഉള്ള നല്ല നനവുള്ള തേങ്ങയാണ്. അവലോട്ട് തേങ്ങയും ശർക്കരയും ആ ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും എല്ലാം ചേർത്തിട്ടോ, ഇത് നന്നായിട്ട് അങ്ങ് കൈകൊണ്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കുവാണേ. വേഗം നനഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ചായ അടുപ്പത്ത് വെച്ചില്ലേ, അപ്പോൾ അവല നനച്ച് കഴിഞ്ഞിട്ട് ചായ വെക്കാലോ എന്ന് കരുതിയിട്ടിരിക്കുകയാണേ. പിന്നെ വൈകുന്നേരത്തെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞ് ഇനി പാത്രം കഴുകാൻ നോക്കുവാണ് കേട്ടോ. പാത്രമൊക്കെ കഴുകിയിട്ട് വേണം പിള്ളേർക്ക് ഇനി പഠിപ്പിക്കാനൊക്കെ ഇരിക്കാനായിട്ടേ. അവരിനെ എന്നെ വിളിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. അമ്മ വാ വാ എന്ന് വിളിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി രാവിലത്തെ ചോറ് വെച്ചായിരുന്നല്ലോ, ഇനി ആരും ചോറ് കഴിക്കൂല. അപ്പോൾ ചേട്ടയ്ക്കുള്ള ചോറ് മാത്രം മതിയാ. അപ്പോൾ ആ ചോറും തിളപ്പിച്ചാൽ മതിയിട്ട് ഇരിക്കുകയാണ്. ചോറൊക്കെ തിളപ്പിച്ച് വാർത്തിട്ടോ. ഇനി കുടിക്കാനുള്ള വെള്ളം കൂടി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. വെള്ളം രാവിലെ വെച്ച് തീർന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ ഈ ചാരമൊക്കെ ഒന്ന് അടിച്ച് കളയുവാണ്. ഈ സൈഡിൽ ഇങ്ങനെ ഈ ചാരം പെട്ടെന്ന് തീ കത്തിക്കുമ്പോൾ ചാരം മൊത്തം അങ്ങ് പടർന്ന് ഇപ്പിടിക്കിട്ടോ. അപ്പോൾ അതൊന്ന് തട്ടി തട്ടി കൊടുക്കുവാണ്. അവല് നനയ്ക്കാൻ എടുത്തപ്പോൾ കുറച്ച് എന്നെ ഇന്ന് താഴെ വീണായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കളയുവാണ്. രാവിലെ ഉണക്കാൻ ഇടുന്ന വിറകായിരുന്നു കേട്ടോ, അത് ഞാൻ എടുക്കാൻ മറന്നുപോയായിരുന്നേ. അപ്പോൾ അതൊന്ന് എടുത്ത് അടുപ്പ് ചുവട്ടിൽ കൊണ്ടുവിടാൻ നോക്കുക. അപ്പോൾ ചേട്ടയെ വന്നപ്പോൾ ഉണ്ണിക്കുട്ടനുള്ള തൊപ്പി മേടിച്ചുകൊണ്ട് വന്നതായിരുന്നേ. ഒന്ന് കാണിച്ചേ ഒരു തൊപ്പി. അയ്യോ തിരിഞ്ഞുപോയി, നേരിട്ടേ. വാ വച്ചിട്ട കാണിച്ചേ, കുഞ്ഞന്റെ കാണിച്ചേ. ഇതാരെ ഒച്ചേപ്പിച്ചേ.
അടിപൊളി, നിനക്ക് അത് നല്ല ചേരുന്നു. ചേട്ടയുടെ കാലിലേ തോട്ടപ്പുഴ കടിച്ചായിരുന്നല്ലോ, അപ്പൊ കാല് നല്ല നീര് വെച്ചിട്ടുണ്ടേ, ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുക കാലിൻ്റെ ഉള്ളെ. അപ്പം ഞാൻ ഞെക്കി ഞെക്കി കൊടുക്കുകയാണ് കേട്ടോ, അപ്പം ഞെക്കി ഞെക്കി കൊടുത്ത് ഒപ്പി എടുക്കുന്നുണ്ട്. ചേട്ടയുടെ കാല് കഴുകാൻ നോക്കുവാണേ, അതിന് തിളപ്പിച്ച് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മഞ്ഞൾ, പേരയില, തുളസിയില, ആര്യവേപ്പിനില, വിഷക്കൊടി ഇതെല്ലാം ചേർത്ത് തിളപ്പിച്ച് വെള്ളമാണ്. ഇത് ഉണ്ണിക്കൂടിൻ്റെ ബാഡബ കേട്ടോ, ഇതിലോട്ടാണ് ചേട്ടൻ്റെ കാലൊക്കെ മുക്കിയൊക്കെ എടുക്കുന്നത്. ഇനി ഇത് ഉപയോഗിക്കണില്ലല്ലോ, അപ്പം ഇത് ഇനി കാല് വെക്കാനൊക്കെ ആയിട്ട് എടുത്ത് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പം ചെറിയ ചൂടോടെ ഇങ്ങനെ പിടിക്കണം, എന്നാണ് പെട്ടെന്നൊരു സുഖം കിട്ടുകയുള്ളൂ. പിന്നെ എത്രയായാലും ഇത് തേച്ചാലൊന്നും അങ്ങനെയൊന്നും കുറയില്ല കേട്ടോ. പിന്നെ ശരിക്കും ഇതിൻ്റെ നീർക്കെട്ടും അത് വേദനയൊക്കെ പോകാനും വേറൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ടേ, അത് ഞാൻ കാണിച്ചു തരാവേ. മൂന്നാറി പോയപ്പോൾ ചേട്ടയെ കൊണ്ടുവന്നതാണ് രാമക്കട്ട എന്ന് പറയുന്ന ഒരു ചോക്ക് പോലെ ഇരിക്കുന്ന കേട്ടോ. ഇത് വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മുടെ ഇവിടെ കാലിൽ എവിടെയാണോ കടിച്ചേക്കണേ, അട്ട എവിടെയാണോ കടിച്ചേക്കണേ അവിടെ തേച്ച് കൊടുക്കും. തേച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനകത്തിരിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഇങ്ങനെ ചെനച്ച് പുറത്തോട്ട് വരും കേട്ടോ. ഈ വെള്ളം ഉള്ളതുകൊണ്ടാണ് ഈ കാലിൽ ഇങ്ങനെ കടിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് മാറി കിട്ടുവേ. അപ്പോൾ ഇത് ഈ പാത്രത്തിൽ നേരത്തെ ചാലിച്ച് വെച്ചതാണ് കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ഇന്ന് ചേട്ടായി ഇച്ചിരി കൂടുതൽ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇവിടെയൊക്കെ അട്ടശല്യമാണ് കേട്ടോ, പറമ്പിലാണെങ്കിലും അതെ, ഞങ്ങൾ വെള്ളം തിരിക്കാൻ പോകണില്ലേ, അവിടെയൊക്കെ അട്ടശല്യമാണ്. എവിടെ പോയാലും അട്ടശല്യമാണ് കേട്ടോ. ഇപ്പോൾ ഈ കാട്ടുപന്നിയൊക്കെ ഈ നാട്ടിലോട്ട് ഇറങ്ങുന്നതുകൊണ്ടായിരിക്കും ഈ അട്ടശല്യം കൂടുതൽ വരുന്നത്. അപ്പോൾ ചേട്ടയുടെ വിരലിന് ഇടയ്ക്കല്ലേ അട്ട കടിച്ചിരിക്കണേ, അവിടെ തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ തേച്ചിട്ട് രാത്രി ഇങ്ങനെ കിടക്കും, രാവിലെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കാലിൻ്റെ അകത്ത് ഇരിക്കുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ അത് ചെനച്ച് ചെനച്ച് പുറത്തോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകി ഒഴുകി പോകും കേട്ടോ. ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ ഇതിങ്ങനെ ഈ അട്ട കടിക്കുന്നത്. എൻ്റെ കാല് ഇതുവരെ കടിച്ചിട്ടില്ല, പക്ഷേ ഈ ചേട്ടയുടെ കാലൊക്കെ അടിച്ച് കണ്ടപ്പോൾ വല്ലാത്തൊരു പേടി. ഞങ്ങളുടെ ഈ മുറ്റത്തിൻ്റെ സൈഡൊന്നും ഇല്ല കേട്ടോ, ഈ പറമ്പിൻ്റെ അങ്ങോട്ടേക്കേ ഉള്ളേ. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുകയും ചെയ്യണം കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ടും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ടും നല്ല നല്ല കറികളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ടും വരാം കേട്ടോ. അതുവരെ തെറ്റാ.